എങ്ങനെ ക്വാളിറ്റി കൊടുക്കുക, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. എന്നാൽ ക്വാളിറ്റിയുടെ കൂടെ തന്നെ നമുക്ക് അവർക്ക് ബെസ്റ്റ് പ്രൈസിങ് കൊടുക്കുകയും വേണം. ഈ 150, 200, 300 ആൾക്കാർ കുടിക്കുന്ന സാധനം നമുക്കൊരു 80, 60, 70 കൊടുക്കാൻ പറ്റണം. നമ്മൾ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയും ഓരോ സംരംഭങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യ ഉടനീളം 43 ഔട്ട്ലെറ്റുകളുമായി സ്ഥിതി ചെയ്യുന്ന ഒരു സംരംഭമായ ബൂസ്റ്റേഴ്സ് ചായയിലാണ്. കേരളത്തിൽ കൊച്ചു ഗ്രാമമായ കോന്നിയിൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് 43 ഔട്ട്ലെറ്റുകളുമായി സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചപ്പോൾ അതിന് പിറകിൽ ഒരു സംരംഭകനുണ്ട്. ആ സംരംഭകനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഇറ്റ്സ് മീ ജിറ്റു ജെയിൻ, വെൽക്കം ടു എനം. നമസ്കാരം ബ്രോ. നമസ്കാരം. നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. താങ്ക് യു. നമ്മളിപ്പം 43 ഔട്ട്ലെറ്റുകളായി നമ്മുടെ ഈ സംരംഭം നമ്മൾ വളർത്തിയെടുത്തു. ഇത് തുടങ്ങിയ ഏത് കാലഘട്ടത്തിലാണ്? 2020 ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ ഒരു സമയം. അതെ അതെ. നമ്മൾ ഈ സംരംഭം തുടങ്ങിയത് ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ ബ്രോ ഒത്തിരി ഒരു സ്ട്രഗിൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളും ഈ സംരംഭം തുടങ്ങിയ കാലയളവ് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാം. അപ്പോൾ ആ നമ്മുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് എവിടെയായിരുന്നു? കോന്നി എന്ന് പറയും. കോന്നി മലയോര ഗ്രാമം. ഓക്കെ. അവിടെ വകയാറെന്ന് പറഞ്ഞ അബ്രോഡ സ്ഥലം അവിടെയാണോ? എൻ്റെ നാട് കോന്നി. കോന്നിയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ ഉണ്ട്, വാപ്പ, പിന്നെ അനിയത്തി, ബ്രദർ. ബ്രദർ ദുബായിലാണ്. ഓക്കെ. അപ്പോൾ നമ്മളിത് പറയുമ്പം തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ള ആളാണ് സിസ്റ്റർ. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ബൂസ്റ്റേഴ്സ് ചായ. അപ്പം നമുക്ക് സിസ്റ്ററിനെയും കൂടെ പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ആദ്യമേ നമുക്ക് ആ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട എന്ന ആ സ്ഥലത്ത് കോന്നി എന്ന ബുബിബ്രോഡ് ആ ഗ്രാമത്തിൽ നിന്ന് ഇപ്പം ഒരു 43 ഔട്ട്ലെറ്റുകളായി സൗത്ത് ഇന്ത്യ ഫുള്ളായ ആ ഒരു കഥ നമുക്ക് ആദ്യമേ ഒന്ന് അറിയാം. അപ്പം ആദ്യത്തെ ഷോപ്പ് നമ്മൾ കോന്നിയിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം കാര്യങ്ങളൊക്കെ? വളരെ മികച്ചൊരു ഇതായിരുന്നു. പിന്നെ കോവിഡ് ടൈം അറിയാമല്ലോ, കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയമായതുകൊണ്ട് ഭയങ്കരമായ വെല്ലുവിളികളുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ പോലും. എല്ലാ ജനങ്ങളാണെങ്കിലും മാസ്ക്, സാനിറ്റൈസർ, പിന്നെ സാമൂഹിക അകലം, പിന്നെ ആൾ കൂടാൻ പറ്റത്തില്ല. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആൾ കൂടല്ല എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പറ്റാത്തില്ല. കാരണം നമുക്ക് എന്തായാലും ചായയാണ്, ക്വാണ്ടിറ്റി ഓഫ് സെയിൽ നടന്നാലേ നമുക്ക് ലാഭമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റേതായ വെല്ലുവിളികളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലയളവിൽ മാത്രമല്ല, നമുക്ക് ഫോർ അവർ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ആ ബിസിനസ് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും എന്ന് ചിന്തിച്ചിട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ആദ്യം സോർട്ട് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയിൻ ഓഫ് ഷോപ്സ് എന്നുള്ള രീതിയിൽ തന്നെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത്. ബ്രോ പഠിച്ചതും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് എറണാകുളത്ത് നെറ്റ്വർക്ക് എഞ്ചിനീയർ ജോലി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഷോപ്പ് ഇത് കഴിഞ്ഞ് പിന്നെ വേറെ കുറേ ബിസിനസ് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഒരു ക്ലീഷേ ചോദ്യം ചോദിച്ചോട്ടെ, യെസ്, ഒരു എഞ്ചിനീയർ ചായക്കട തുടങ്ങാനുള്ള കാരണം എന്താണ്? ജസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ചുറ്റിനും ഒരുപാട് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. പണ്ട് ഒരു ഇതും ഞാൻ എൻ്റെ ഡയലോ അല്ല, വേറെ പലരും പറഞ്ഞിട്ടുള്ള, ഇന്ത്യയിൽ ചായയെ വെള്ളം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്ന സാധനമാണ് ചായ. ഓക്കെ. അതിനെ ബിസിനസ്സാക്കാൻ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% നമ്മുടെ കസ്റ്റമർ ആയാൽ മതി, നമുക്ക് സുഖമായിട്ട് സബ്സ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും, നല്ലൊരു ബിസിനസ് പടുത്തു ഉയർത്താനും പറ്റും. അത്രേ പ്ലാനിലുള്ളൂ. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നീഡഡായിട്ടുള്ള സാധനം ചായ. അതിൽ എൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റേതായ ചായകളുണ്ടാക്കി, ചായ ആണെങ്കിലും മറ്റ് ഇതാണെങ്കിലും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള പല വേൾഡ് വൈഡിൽ കിട്ടുന്ന പല ഡ്രിങ്ക്സും എങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാം, ഇതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. തീർച്ചയായും. നമ്മളിപ്പോൾ ഒരു ബൂസ്റ്റർ ചായയുടെ ഒരു ഔട്ട്ലെറ്റ് വന്നിരുമ്പം തന്നെ പല പ്രീമിയം ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ബ്രാൻഡിലും വിൽക്കുന്ന പല റെസിപ്പീസ് അല്ലെങ്കിൽ പല ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് നമുക്ക് പറ്റി കാണാം. ഡ്രിങ്ക്സ് ആണെങ്കിലും പലതും. അപ്പോൾ ആ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു വസ്തു സാധാരണക്കാരിലോട്ട് എത്തിക്കുക എന്നായിരുന്നോ ബൂസ്റ്റർ ചായയുടെ ഉദ്ദേശം? ഉറപ്പായിട്ടും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോർമലി ഒരു 10 ചായ 15 ചായ ആയിരുന്നു സ്റ്റാർട്ടിങ് കൺസെപ്റ്റിലുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലോക്ക്ഡൗണിൽ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചത്
നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ, അത് നമ്മൾ കഫേയിലും വലിയ വലിയ ഒരു നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പല പല സാധനങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ കാണുന്ന സാധനങ്ങൾ അഫോർഡബിളായിട്ട് ആൾക്കാർക്ക് എന്താ കൊടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോന്നി പോലത്തെ ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്നത്. ഞാൻ ഒരു നല്ല ക്യാപ്പിച്ചിനോ പോലത്തെ ഒരു കോഫി അല്ലെങ്കിൽ ലാറ്റേസ് കുടിക്കണമെങ്കിൽ ഞാൻ അവിടെ ട്രാവൽ ചെയ്ത് ചങ്ങനാശ്ശേരി വരണം. ഓക്കെ. അപ്പോൾ എന്നെപ്പോലെ ഭ്രാന്തന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞങ്ങളൊരു നല്ല കോഫി ചെയ്ത് കുടിക്കണ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ ആലപ്പുഴ, ഇതാണ് നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു ഇത്, ഇല്ലേ പിന്നെ കോട്ടയം അറിയാമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ സാധനമൊന്നും ആൾക്കാർക്ക് എത്തുന്നില്ല? നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ, അവരുടെ എത്താത്തതുകൊണ്ടാണോ? അതായത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ അത് അത്രയും പ്രൈസിന് വിൽക്കുന്ന സാധനം അന്ന് ഒട്ടും ക്വാളിറ്റി കുറയ്ക്കാണ്ട് എങ്ങനെ അഫോർഡബിളായിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരുപാട് നാൾ റിസർച്ച് നടത്തി. നല്ല പാടുപെട്ടു, നല്ല പാടുപെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ ആരും കോഫി, ലാറ്റെ, ബബിൾ ടീസ്, ഐസ് ടീസ് ഇതൊന്നും സ്ട്രീറ്റിലോ അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ പ്രൈസിലോ കൊടുക്കാൻ പറ്റത്തില്ല. അവരെ കൊണ്ട് പറ്റാത്തൊരു സാധനമായിരുന്നു. എങ്ങനെ അത് ചെയ്യാമെന്ന് നല്ല കഷ്ടപ്പെട്ടു. അത് വീട്ടിൽ ഒരുപാടുണ്ടാക്കി, പല രീതി പല മേക്ക് ചെയ്ത്. കാരണം ഇതുണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ പോലും ഈ ലോക്കലി അഫോർഡബിൾ അല്ലെങ്കിൽ ലോക്കലി കിട്ടത്തില്ല, പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കാം, അത് നമ്മൾ ബിഗിനേഴ്സാണ്. അത് ഏറ്റവും വലിയ ചലഞ്ച്. ഒരു ബിഗിനേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം, ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡ്. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അവരായിട്ടുള്ള സപ്പോർട്ട് നേടി നമ്മുടെ കൺസെപ്റ്റ് ഓക്കെ ആക്കി വലിയ വലിയ ബ്രാൻഡുകളിൽ നിന്ന് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ, ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന സിറപ്സ് ആണെങ്കിലും പൗഡേഴ്സ് ആണെങ്കിലും കളർഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല, ആർട്ടിഫിഷ്യലി ഒന്നുമില്ല. ഇപ്പോൾ സിറപ്സ് ആണെങ്കിൽ പോലും പ്യൂരി എന്ന് പറയും, പ്യുവർ കണ്ടൻറ്റ്, ഫ്രൂട്ടിൻ്റെ പ്യുവർ കണ്ടൻറ്റ് വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും വെക്കാതെ എങ്ങനെ ക്വാളിറ്റി കൊടുക്കുക, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. എന്നാൽ ക്വാളിറ്റിയുടെ കൂടെ തന്നെ നമുക്ക് അവർക്ക് ബെസ്റ്റ് പ്രൈസിങ് കൊടുക്കുകയും വേണം. ഈ 150, 200, 300 ആൾക്കാർ കുടിക്കുന്ന സാധനം നമുക്കൊരു 80, 60, 70 കൊടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മളാണല്ലോ ഔട്ട്ലെറ്റ് പല പ്രായത്തിലുള്ളവരെയും കണ്ടു, കുഞ്ഞു കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെയും ഇരിക്കുന്നത് കണ്ടു. അവരത് അവരുടെ ഓരോ സിപ്പും ആസ്വദിച്ച് ആ വൈബ് ആസ്വദിച്ച് ആണ് അവിടെ ഇരുന്നത്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വിംബ്രോ പറഞ്ഞ പോലെ സാധാരണക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പോൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി അത് എത്രത്തോളം പ്രാവർത്തികമായി, അത് സക്സീഡ് ആയെന്നുള്ളത്. ഒരിറ്റു പോലും ക്വാളിറ്റി കുറയാണ്ട് ആ അഫോർഡബിൾ റേറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ബൂസ്റ്റർ ചായയുടെ ഉദ്ദേശം. അത് അതിൽ പല ടൈപ്പ് വെച്ചാൽ എല്ലാ ആൾക്കാരും, ഈവൻ മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ മിഡിൽ ക്ലാസ് ആണെങ്കിലും ഹൈ ക്ലാസ് ആണെങ്കിലും എല്ലാവരുടെയും ടേസ്റ്റിന് ഇഷ്ടപ്പെടണം. പിന്നെ എല്ലാവർക്കും പറ്റിയ സാധനവും വേണം. അങ്ങനെ ഒരു കാറ്റഗറിയും മാനദണ്ഡങ്ങളും വ്യത്യാസം ഇല്ലാതെ തന്നെ നമുക്ക് പ്രായത്തിന്, ഇപ്പോൾ ചെറു കുഞ്ഞു പിള്ളേരാണെങ്കിലും വലിയ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവരും ഏജ്ഡ് ആയിട്ടുള്ളവർക്കും എല്ലാ ടൈപ്പ് ആൾക്കാർക്കും പറ്റുന്ന ചായ എന്ന് വെച്ചാൽ കട്ടൻ ചായ മുതൽ, നാട്ടിലെ കട്ടൻ ചായ മുതൽ പ്രാപിച്ചതിന് വരെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ. മുഹിംബ്രോ, നമ്മൾ നമ്മുടെ ബൂസ്റ്റർ ചായയുടെ ആ ഒരു വന്ന വഴി അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നമുക്ക് നമ്മുടെ അടുത്ത പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിനോട് നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ബൂസ്റ്റർ ചായയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് 100+ ടീസ് ഉണ്ട്, കോഫീസ് ഉണ്ട്, ലാറ്റെ, ഫ്രാപ്പെ, ബബിൾ ടീ, ഐസ് ടീ, സ്മൂത്തി, ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ബെവറേജസും അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ എല്ലാ ടൈപ്പിലുള്ള കസ്റ്റമേഴ്സിനും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അത് നമ്മൾ സീസൺ അനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും. ഓരോ സീസണിലും നമ്മൾ ഡിഫറെൻ്റ് മെനൂസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സേഫ് ജോലി അല്ലെങ്കിൽ ഒരു ഇൻകത്തിൽ നിന്ന് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോൾ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? എല്ലാവർക്കും സേഫ് സോണിൽ നിൽക്കുന്നത് തന്നെ ഇഷ്ടം. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാഷനായിരിക്കണം. നമ്മുടെ പാഷനെ നമ്മൾ ബിസിനസ് ആക്കുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അപ്പം ഞാൻ ഒരു ചോദിച്ചിട്ട്, ഇതിപ്പം നമ്മൾ ഒരു എഞ്ചിനീയറിൽ നിന്ന് ഒരു കോഫി ഷോപ്പ് ഓണറായത്, ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കോഫി ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണമല്ലോ. ഇപ്പോൾ കുക്കിങ് നേരത്തെ താല്പര്യമുള്ള ആളാണോ? എനിക്കങ്ങനെ കുക്കിംഗ് വലിയ താല്പര്യമുള്ള ആളാണ്. ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന പോലും അല്ല. ഓക്കെ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു സിറ്റുവേഷൻസാണ്. ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്ക് ചായ കുടിക്കാൻ, ഞാൻ ചായ ആണേലും കോഫി ആണേലും, ഇപ്പം ഞാൻ ചായക്കാട്ടിൽ കൂടുതൽ കോഫി ആയിരുന്നു കുടിക്കുന്നത്. എൻ്റെ അനിയന് കസിൻ ഒരാളുണ്ട്, ആ പുള്ളിക്കാരൻ ചായയുടെ അഡിക്റ്റഡ്. ഇപ്പോൾ നമ്മൾ ഒരു കലത്തി ചായ കൊണ്ട് കൊടുത്താലും ഇരുന്ന് കുടിക്കും. അപ്പോൾ അവൻ്റെ കൂടെ എല്ലാ ചായക്കടകളും, ഓൾമോസ്റ്റ് എല്ലാ ചായക്കടകളും പല പല ചായകൾ പല പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചായ നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഈ
ഈ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചായ നമുക്ക് പല സ്ഥലങ്ങളിൽ കിട്ടത്തില്ല. അപ്പോൾ അപ്പോഴേ ഞാൻ ഇതിനകത്തുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി തന്നെ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇവിടെ ഒരു ഈ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചൊരു ചായ ഷോപ്പ് നമ്മുടെ ഷോപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പുതിയ പുതിയ ഔട്ട്ലെറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അവസരങ്ങളുണ്ട് ബിസിനസ്സുകൾ. നമ്മളിതിനു മുമ്പും ബിരിയാണിയിൽ നിന്നൊരു സംരംഭം ഉണ്ടാക്കിയ അല്ലെങ്കിൽ സംരംഭം സൃഷ്ടിച്ച ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നിരവധി ആളുകളെ നമ്മൾ ഓരോ വീഡിയോയിലും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൂവിം പ്രോ ചായയിൽ നിന്ന് നിരവധി പ്രൊഡക്റ്റുകൾ, അത് തന്നെയല്ല പല പ്രൊഡക്റ്റുകളും പല പ്രീമിയം പ്രൊഡക്റ്റുകളും സാധാരണക്കാരിലോട്ട് എത്തിച്ച് ചായയിൽ ഒരു സംരംഭം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് തന്നെ ബൂസ്റ്റർ ചായ എന്നാണ്. നമുക്ക് ആ ഇപ്പം 43 ഔട്ട്ലെറ്റ് ഉള്ളത് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നമ്മളാണോ അതോ ഫ്രാഞ്ചൈസി മോഡലാണോ? ഫ്രാഞ്ചൈസി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ നമുക്ക് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന മൂന്ന് രീതി എന്ന് പറഞ്ഞാൽ വുമൺ എംപവർമെൻറ്റ്, യൂത്ത് എംപവർമെൻറ്റ്, ട്രാൻസ് എംപവർമെൻറ്റ്. വുമൺസിന് ജോലി സാധ്യതയും ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസ്, യൂത്തിന് ജോലി സാധ്യത ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസ്, ട്രാൻസ്ജെൻഡേഴ്സിന് ജോബും അവർക്കും ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസ്. ഇത് മൂന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ കൺസെപ്റ്റിലുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിംഗ് പീരീഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് വിഭാഗങ്ങളായിരുന്നു. അപ്പോൾ അവർക്ക് എന്നെപ്പോലെ ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ എന്നെപ്പോലെ അവരും രക്ഷപ്പെടണം, നമുക്ക് ചുറ്റിനുള്ളവർ രക്ഷപ്പെടണം. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ചാനലിന് മുമ്പോട്ട് വരുന്നത്. നമ്മൾ വളരുന്നതിനൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവരെയും അല്ലെ ചുറ്റുപാടുള്ളവരെയും വളർത്തുക എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയത് ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴാണെങ്കിലും നമ്മളെ കയറി വരുമ്പം തന്നെ ഒരു ബോർഡുണ്ട്, വിശപ്പ് അല്ലെങ്കിൽ ഭക്ഷണം ആ കഴിക്കാൻ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ളൊരു ബോർഡ്, അതിനകത്ത് കുറച്ച് വാചകങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു സംരംഭം ഒരുപാട് പേർക്ക് കൈത്താങ്ങാവട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പലവിധ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദേശത്തോട്ട് ആൾക്കാർ പോകുന്നതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊരു ഇൻകം അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ചെയ്യാനുള്ള അവസരങ്ങൾ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം കൂടെ ആയിട്ടാണ് മൂവിം പ്രോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. മിഡിൽ ഏജ് ആണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ആളുകൾക്കും ഇവിടെ വന്നിരുന്ന് ആ ഒരു ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും എങ്ങനെയുള്ളവരായിരിക്കും? എല്ലാവരും കാഴ്ചപ്പാടി ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന യങ്സ്റ്റേഴ്സാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടി ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫാമിലീസാണ്. ഓക്കെ. അവർ ഫാമിലീസ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൺഡേ ആണെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും അവർക്ക് ഫാമിലിയായിട്ട് പോയി അഫോർഡബിൾ ചെയ്ത് എല്ലാവർക്കും എല്ലാ വീക്കിലും പുറത്തു പോയിട്ട് കഴിക്കാനുള്ള ഇതൊന്നും കാണത്തില്ല. അപ്പോൾ ചില നമ്മൾ പറയുന്നില്ലേ, നമ്മളെപ്പോലുള്ളവർ നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ വന്ന് അഫോർഡ് ചെയ്ത് വന്ന് കഴിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ചായ മുതൽ കാപ്പി മുതൽ ക്യാപ്പിച്ചതിന് വരെ, ഫ്രാപ്പി മുതൽ ഫ്രാപ്പിച്ചതിന് വരെ, ഇങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. എന്നാൽ അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസില്ല. ഒരു 10 രൂപയുടെ സുലൈമാനി കുടിച്ചാലും നമ്മുടെ വൈബ് ഒരുപോലെ ആയിരിക്കും, 100 രൂപയുടെ ഫ്രാപ്പി കുടിച്ചാലും നമ്മുടെ വൈബ് ഒരുപോലെ ആയിരിക്കും. നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോൾ നമ്മുടെ ജനറേഷൻ ആണെങ്കിലും എല്ലാവരും ഇപ്പം ഇനി വരാൻ പോകുന്ന തലമുറയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ള സംഭവത്തിൽ. അതെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബ് അവിടെ കൊടുക്കുക, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റിയ ആംബിയൻസ് വെളിയിലോട്ട് വന്ന് ഫ്രീ ആവണം. അവർക്ക് ഒരു പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം ആൾക്കാരുടെ പീപ്പിൾസ് ആർ ദ വൈബ്. നമ്മുടെ ചിരിച്ചിരിക്കുന്ന വേറൊരു മുഖത്തെ നോക്കി ചിരിക്കാൻ പറ്റുക. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടെല്ലാം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. അത് ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മുടെ സ്റ്റാഫിന് ട്രെയിനിങ് തൊട്ട് ആദ്യം മുതലേ പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ അനിയത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് അവളുടെ ഡ്യൂട്ടിയാണ്. അവളത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഔട്ട്ലെറ്റ് നിങ്ങൾ ഏത് 43 ഔട്ട്ലെറ്റ് ബൂസ്റ്റ് ആയി പോയാലും കസ്റ്റമർ സർവീസിൽ ഇനിയും ടേസ്റ്റ് വൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിനകത്ത് നമുക്ക് ഹാപ്പി അല്ലാത്ത ഒരു സ്റ്റൊമക്കും നമ്മൾ പൈസ മേടിക്കത്തില്ല. അതേപോലെ മനസ്സെന്ന് പറഞ്ഞ് കസ്റ്റമർ സർവീസും നല്ലതാണെങ്കിൽ മാത്രമേ ഞങ്ങൾ പൈസ മേടിക്കത്തുള്ളൂ. അതിനകത്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് പൈസ മേടിക്കത്തുള്ളൂ. അവർ പേ ചെയ്യാൻ നേരത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് പോലും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ ഈ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് മെയിനായിട്ടുണ്ട്. അവരുടെ ഫാമിലി ആണെങ്കിലും ആ ഏത് ആൾക്കാരും ബുസച്ചായാൽ ഗുഡ് വൈബ്സ് ഉള്ളേ. പക്ഷേ എൻ്റെ കൺസെപ്റ്റ് പീപ്പിൾസ് ആർ ദ വൈബ്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ നമ്മുടെ നിൽക്കുന്ന സ്റ്റാഫിനോട് കമ്പനിയാണ് ഓട്ടോമാറ്റിക്കലി. അവർ രണ്ടാമത് വരുമ്പോൾ ഹലോ പറഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ അവർക്ക് വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ബുസച്ചായ. അവർക്കൊരു എന്താ പറയുക, സ്പേസ് ആയിട്ടാണ്. അപ്പോൾ എല്ലാ എൻ്റെ കൺസെപ്റ്റിൽ എല്ലാ നാട്ടിലും ഇതുപോലത്തെ ഒരു ഹാങ് ഔട്ട് സ്പേസ് വേണം. അത് ബുസച്ചായ ആയിരിക്കണം. അതാണ് എൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോഴും ഒരു 43 ഔട്ട്ലെറ്റ് നിൽക്കുന്ന ഒരു സംരംഭത്തിൻ്റെ ഉടമയാണെങ്കിലും
ഇതെല്ലാം തുടങ്ങിയത് കയ്യിൽ നിറയെ കാശുണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ടോ ഒന്നുമല്ല, ആഗ്രഹത്തിൻ്റെ പുറത്തും പാഷൻ്റെ ഒരു അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ പാഷനും അതിൽ നിന്ന് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി മറ്റൊരു സംരംഭകനെയും വെച്ച് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. മൂവിൻ പ്രോ എല്ലാവിധ ആശംസകളും എനമെന്ന ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും നേർന്നുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് ആളുകൾക്ക് ഒരു പ്രചോദനവും അതുപോലെ തന്നെ കൈത്താങ്ങാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്രോയ്ക്കും ബ്രോയുടെ കൂടെയുള്ളവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരുമായി ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ മൂവിൻ ബ്രോയ്ക്കും ബൂസ്റ്റർ ചായയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സംരംഭകരുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.